നിത്യേന ഈ ലോകത്തുണ്ടാകുന്ന നൂറു നൂറു കാര്യങ്ങൾ വാർത്തയുടെ രൂപത്തിൽ നമുക്ക് മുൻപിലെത്തുന്നത് മാധ്യമങ്ങളിലൂടെയാണ് എന്നാൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഓരോ വാർത്തയ്ക്കു പിന്നിലും മാധ്യമ മാധ്യമസ്ഥാപനത്തിൻ്റെ രാഷ്ട്രീയവും നിലപാടുകളും സ്വാഭാവികമായും ഉണ്ടാവും എന്നുവെച്ചാൽ സ്ഥാപനം തങ്ങളുടെ താൽപ്പര്യാനുസരണമാണ് വാർത്തകൾ പുറത്തുവിടുന്നത് തങ്ങൾക്ക് താൽപ്പര്യമില്ലാത്തത് ഒരിക്കലും പ്രേക്ഷകനെയും വായനക്കാരനെയും തേടിയെത്തുകയേയില്ല ഇന്നിത്രയും പറയാൻ കാരണം കേരളീയരാകെ ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന ഓണ ദിവസങ്ങളിൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രമാധ്യമത്തിലെ ജീവനക്കാർ സമരത്തിലായിരുന്നു തിരുവോണ ദിവസം ഉപവാസമനുഷ്ഠിച്ചുകൊണ്ടാണ് അവർ സമരം നടത്തിയത് മാധ്യമം മാധ്യമം തന്നെയാണ് എന്നുവെച്ചാൽ മാധ്യമം ദിനപത്രത്തിലെ ജീവനക്കാരാണ് സമരരംഗത്ത് വന്നത് അവരുടെ ആവശ്യം ചെയ്ത ജോലിയുടെ ശമ്പളം ലഭിക്കണം എന്നതാണ് മൂന്ന് മാസമായി ശമ്പളം കിട്ടാതെ ജോലി ചെയ്യേണ്ടി വരുന്നവരാണ് ഉത്സവ സമയത്ത് പോലും ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് അവർ കടന്നു വന്നത് എന്നാൽ ഇത് എത്ര മലയാളികൾ വാർത്തയിലൂടെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു എത്ര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി ദേശാഭിമാനി മാത്രമാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യാൻ സന്നദ്ധമായത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തിലെ ജീവനക്കാർ ചെയ്ത ജോലിയുടെ ശമ്പളത്തിനു വേണ്ടി തിരുവോണ ദിവസം പട്ടിണി കിടന്ന് സമരം ചെയ്യുന്നു എന്നത് വാർത്തയായി റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്നതാണ് മാധ്യമങ്ങളുടെ സംഘടിതമായ തീരുമാനം പത്രസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കുന്ന അർത്ഥമല്ല മാധ്യമങ്ങൾ കൊടുക്കുന്ന അർത്ഥം മഹാനായ ലെനിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പത്രസ്വാതന്ത്ര്യം പത്രസ്വാതന്ത്ര്യമെന്നത് മുതലാളിമാർക്ക് വേണ്ടത് പ്രസിദ്ധീകരിക്കാനും മുതലാളിമാർക്ക് പത്രസ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനും ഉള്ള സ്വാതന്ത്ര്യമാണ് ഒരിക്കൽ കൂടി ലെനിൻ്റെ വാക്കുകൾക്ക് അടിവരയിടുന്നതാണ് തിരുവോണ ദിവസം മാധ്യമം ജീവനക്കാർ നടത്തിയ സമരവും ആ സമരം റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന മാധ്യമങ്ങളുടെ പൊതു തീരുമാനവും ചെയ്ത ജോലിക്ക് ശമ്പളമില്ലാതെ നരകിക്കേണ്ടി വരുന്നത് മാധ്യമം ദിനപത്രത്തിലെ ജീവനക്കാർ മാത്രമല്ല കഴിഞ്ഞ ഏതാനും ദിവസം ഇന്ത്യയിലെമ്പാടും മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ വലിയൊരാഘോഷം തന്നെ നടന്നു ചന്ദ്രയാൻ ദൗത്യം വിജയിച്ചതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു അത് ആ മഹത്തായ ആഘോഷവേളയിൽ ചന്ദ്രയാൻ ദൗത്യത്തിൽ പങ്കാളികളായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് ഹെവി എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ റാഞ്ചിയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനം പ്രസ്തുത സ്ഥാപനത്തിലെ ജീവനക്കാർ പതിനേഴ് മാസമായി ശമ്പളമില്ലാതെ നരകിക്കുകയാണ് ചന്ദ്രയാൻ വിജയത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുമ്പോഴും ആ ആഘോഷത്തിൽ പങ്കുചേരുമ്പോഴും തുടർച്ചയായ വാർത്തകൾ അനുബന്ധ വാർത്തകൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴും ആ മഹാവിജയത്തിൻ്റെ മുൻപിലും അതിന് പാതയൊരുക്കിയ ഒരു വിഭാഗം ജീവനക്കാർ പതിനേഴ് മാസമായി ശമ്പളം കിട്ടാതെ യാതന അനുഭവിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ലോകത്തോട് വിളിച്ചു പറയാനും ഈ അനീതിക്കെതിരായി ശബ്ദമുയർത്താനും നമ്മുടെ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നതേയില്ല മലയാള മാധ്യമങ്ങളിൽ ദേശാഭിമാനി മാത്രമാണ് ഈ കാര്യവും വായനക്കാരുടെ മുൻപാകെ എത്തിക്കുന്നത് വാർത്തകൾ ശരിയായ രീതിയിൽ വായനക്കാരുടെ മുൻപാകെ എത്തിക്കുന്നതിൽ നമ്മുടെ പ്രധാനപ്പെട്ട പത്രമാധ്യമങ്ങൾ എത്രമാത്രം കടുത്ത വിവേചനമാണ് പുലർത്തുന്നത് എന്നതിന് റാഞ്ചി ഹെവി എഞ്ചിനീയറിംഗ് കോർപ്പറേഷനും ഒരു അനുഭവമായി നമ്മുടെ മുൻപാകെ ഇപ്പോൾ അനാവരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞു മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളോട് നീതി പുലർത്താതെ മറ്റെന്തൊക്കെയോ ആക്കി മാധ്യമ പ്രവർത്തനത്തെ മാറ്റിയ വർത്തമാനകാല പ്രവർത്തനത്തിൻ്റെ ഇത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് വാർത്തകൾ നിറം കലർത്താതെ സംഭവങ്ങൾ വസ്തുതാപരമായി റിപ്പോർട്ട് ചെയ്യുക എന്നതിൽ നിന്നും മാറി മാധ്യമ ഉടമയുടെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക താൽപ്പര്യങ്ങളെ ന്യായീകരിക്കാനും സാധൂകരിക്കാനുമായി മാധ്യമ പ്രവർത്തനത്തെ ഉപയോഗിക്കുന്ന ഒരുതരം അടിമവേലയായി മാറിക്കഴിഞ്ഞു പലപ്പോഴും അത് എല്ലാ അതിർവരമ്പുകളും ഭേദിക്കുകയും ചെയ്യുന്നു തമിഴ്നാട്ടിൽ നിന്നും പുറത്തുവന്ന ഒരു വിവരം ഇത്തരത്തിൽ കൂടുതൽ ചിന്തനീയമായ ഒന്നാണ് ദിനമലർ ദിനപത്രമാണ് മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ അന്തസ് പാതാളത്തോളം ഇടിച്ചു താഴ്ത്തി ഇപ്പോഴുള്ള എല്ലാ മാധ്യമങ്ങളെയും പ്രതിക്കൂട്ടിലാക്കും വിധം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് തമിഴ്നാട്ടിലെ സർക്കാർ അവിടെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോഷകാഹാര പദ്ധതി നടപ്പാക്കുകയാണ് കൂടുതൽ ഫലപ്രദമായി പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി പോഷകാഹാര സമൃദ്ധമായി ഭക്ഷണം നൽകാൻ തീരുമാനിച്ചപ്പോൾ ദിനമലർ ദിനപത്രം അത് റിപ്പോർട്ട് ചെയ്തത് മനുഷ്യത്വരഹിതമായാണ് സ്കൂളുകളിലെ കക്കൂസുകൾ നിറഞ്ഞു കവിയുന്നു എന്ന നിലയിലാണ് വാർത്ത അങ്ങേയറ്റം പുളിച്ചുനാറിയ ഫ്യൂഡൽ മേധാവിത്വത്തിൻ്റെ അവശിഷ്ടങ്ങളാൽ നയിക്കപ്പെടുന്നതാണ് ഇപ്പോഴും ദിനമലറും ദിനമലർ ഉയർത്തിപ്പിടിക്കുന്ന ജനവിരുദ്ധ രാഷ്ട്രീയവും എന്നതിൻ്റെ തെളിവാണിത് പ്രസ്തുത പത്രം കത്തിച്ചുകൊണ്ട് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും തമിഴകത്ത് പ്രതിഷേധ സമരം ശക്തിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇതൊക്കെ കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒളിപ്പിച്ചു വയ്ക്കേണ്ടതോ ഒറ്റവാക്കിൽ മാത്രം പറഞ്ഞ് രക്ഷപ്പെട്ടു പോകേണ്ടതോ ആയ കാര്യങ്ങൾ മാത്രമാണ് ദിനമലരിൻ്റെ വകഭേദങ്ങളാണ് നമുക്ക് ചുറ്റും ഇവിടെ കേരളത്തിലുമുള്ളത് എന്ന് സർക്കാരിൻ്റെ ഓരോ പദ്ധതിയെയും കരിവാരിത്തേച്ചു കൊണ്ടുള്ള റിപ്പോർട്ടിങ്ങുകൾ സ്വയം വിളിച്ചു പറയുന്നുണ്ട് അടയാളപ്പെടുത്തുന്നുണ്ട് കേരളത്തിന് അർഹതപ്പെട്ട നാൽപ്പതിനായിരം കോടിയിൽ പരം രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് കവർന്നെടുത്തിരിക്കുന്നത് സത്യത്തിൽ കേരളത്തിനെതിരായി ഒരു യുദ്ധം നടക്കുന്നുണ്ട് തോക്കും ബോംബും പോർവിമാനങ്ങളും ഉപയോഗിച്ചുള്ള പരമ്പരാഗത ശൈലിയിലുള്ള യുദ്ധമല്ല ഇത് സാമ്പത്തിക യുദ്ധമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണ് സംഘപരിവാർ താല്പര്യപ്രകാരം രാഷ്ട്രീയ കാരണങ്ങളാൽ ഈ യുദ്ധം നടക്കുന്നത് സാമ്പത്തികമായി ശ്വാസം പൊട്ടിച്ച് കേരളത്തെ കൊല്ലാനാണ് ഇവരുടെ നീക്കം കേരളം തകരും എന്ന് എല്ലാവരും വിലയിരുത്തിയിട്ട് ഏറെ നാളായി പക്ഷേ ഈ സാമ്പത്തിക യുദ്ധത്തെ അസാധാരണമായ ധനകാര്യ മാനേജ്മെൻറ്റിലൂടെ കേരളം നേരിട്ട് മുൻപോട്ട് പോവുകയാണ് കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും എങ്ങനെ അതിജീവിക്കുന്നുവെന്ന് അത്ഭുതപ്പെടുത്തും വിധം കേരളം മുന്നോട്ടു തന്നെ കുതിക്കുന്നു ട്രഷറി പൂട്ടുമെന്നും ശമ്പളം മുടങ്ങുമെന്നും ഒക്കെ ശ്രീലങ്ക പോലെ തകർന്നു പോകും കേരളമെന്നു വരെ മലയാള മനോരമ എഴുതിയിട്ടുണ്ട് പക്ഷെ മനോരമയുടെ ആഗ്രഹം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല ഈ ഓണത്തിന് മുൻപാകെ പെൻഷൻ മുടങ്ങുമെന്നും കിറ്റ് മുടങ്ങുമെന്നും ഇവർ പ്രചരിപ്പിച്ചു നോക്കി രണ്ടും ഉണ്ടായില്ല കിറ്റ് മുടങ്ങിയില്ല പെൻഷനും കൃത്യമായി വിതരണം ചെയ്തു അപ്പോൾ പുതിയൊരു വിവാദം ഉയർന്നു വരികയാണ് ജനപ്രതിനിധികൾക്ക് സൗജന്യ ഓണക്കിറ്റ് എന്നതാണ് വിവാദം എന്നാൽ ഇത് ഓണക്കിറ്റല്ലെന്നും അങ്ങനെ പ്രത്യേക വരുമാന പരിധിയിൽപ്പെട്ടവർക്ക് ഓണത്തിന് സൗജന്യമായി വിതരണം ചെയ്ത കിറ്റ് ഒരു ജനപ്രതിനിധിക്കും നൽകുന്നില്ലെന്നും സപ്ലൈകോ പുതിയ ഉൽപ്പന്നങ്ങൾ പുതിയ ബ്രാൻഡുകൾ പുറത്തിറക്കുന്ന സമയത്ത് അതിൻ്റെ സാമ്പിൾ ജനപ്രതിനിധികൾക്ക് സാധാരണ നൽകാറുണ്ടെന്നും കാലങ്ങളായി തുടരുന്ന ആ കീഴ്വഴക്കമാണ് കിറ്റ് എന്ന നിലയിൽ തെറ്റിദ്ധരിച്ചതെന്നും ഉത്തരവാദിത്തപ്പെട്ടവർ വിശദീകരിച്ചു വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു എന്നിട്ടും വിവാദം കെട്ടഴിച്ചു വിട്ടവർക്ക് അത് അവസാനിപ്പിക്കാൻ ഭാവമുണ്ടായിരുന്നില്ല സാധാരണക്കാർക്ക് ലഭിക്കാത്ത കിറ്റ് യു ഡി എഫ് എം എൽ എ മാർ സ്വീകരിക്കില്ല എന്ന് വി ഡി സതീശന്റെ പ്രസ്താവന മാതൃഭൂമി ആഘോഷപൂർവം കൊടുത്തു ഈ പ്രസ്താവന കേട്ടാൽ തോന്നുക സാധാരണക്കാർക്ക് ലഭിക്കാത്തതൊന്നും ഞങ്ങൾ യു ഡി എഫ് നേതൃത്വത്തിനും വേണ്ട എന്നാണ് ഞങ്ങളെ സാധാരണക്കാരായി പരിഗണിച്ചാൽ മതി അവർക്കില്ലാത്ത ഒരു ആനുകൂല്യവും തങ്ങൾക്ക് വേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നു എന്നാണ് മാതൃഭൂമിയുടെ ഈ റിപ്പോർട്ടിങ് കണ്ടാൽ തോന്നുക സത്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഏകദേശം മുഖ്യമന്ത്രിക്ക് സമാനമായ സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അർഹനാണ് ആധുനിക സൗകര്യങ്ങളുള്ള യാത്രാവാഹനവും ഔദ്യോഗിക വസതിയും പേഴ്സണൽ സ്റ്റാഫും എല്ലാം പ്രതിപക്ഷ നേതാവിനുണ്ട് എല്ലാ കാലത്തുമുണ്ട് സാധാരണക്കാർക്കില്ലാത്തതൊന്നും തനിക്ക് വേണ്ട എന്നതാണ് നിലപാടെങ്കിൽ ഈ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുമോ എന്നറിയില്ല എന്തു വങ്കത്വം വിളിച്ചു പറഞ്ഞാലും ഉയർത്തിക്കൊണ്ടുവരുന്ന വിവാദം അടിസ്ഥാനരഹിതമാണ് എന്ന് തെളിഞ്ഞാലും മാധ്യമങ്ങൾ അതൊക്കെ ശിരസിലേറ്റ് നടക്കുന്ന അവിശ്വസനീയമായ വിരോധാഭാസങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജ് രാജേന്ദ്രൻ എന്ന വിദ്യാർത്ഥിയെ ഒറ്റക്കുത്തിനു കൊന്നുകളഞ്ഞ കൊടും ക്രിമിനലായ കുറ്റവാളി നിഖിൽ പൈലി എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പ്രചരണത്തിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ടയാൾ മുൻനിരയിലുണ്ട് ഒരു മാധ്യമത്തിനും ഇതൊരു പ്രശ്നമായി തോന്നുന്നതേയില്ല ഏതെങ്കിലും കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ ഇടതുപക്ഷ പ്രചരണത്തിൻ്റെ ഏഴയിലുകൂടെയെങ്കിലും പോയാൽ ദിവസങ്ങളോളം അത് ചർച്ച ചെയ്യാൻ മടിയില്ലാത്തവരാണ് നമ്മുടെ മാധ്യമങ്ങൾ പല പഴയകാല അനുഭവങ്ങളും നമ്മുടെ മുൻപിലുണ്ട് ഇത് ഒരു കൊടും കുറ്റവാളിയാണ് ഇക്കാര്യം പൊതുസമൂഹത്തിൽ ചർച്ചയായി ഉയർന്നു വരുമ്പോഴും മാധ്യമങ്ങളുടെ പിന്തുണ ഈ കൊലയാളിക്കും യു ഡി എഫിനും ഉണ്ട് എന്നതാണ് വസ്തുത ഏഷ്യാനെറ്റിൻ്റെ രണ്ട് റിപ്പോർട്ടർമാർ ഈ വിഷയം പങ്കുവയ്ക്കുന്നുണ്ട് വളരെ ആഹ്ലാദപൂർവം ഈ കാര്യം അവർ കൊച്ചു വർത്തമാനം കണക്കെ പറഞ്ഞ് രസിക്കുകയാണ് ഒപ്പം ഈ ആരോപണത്തിന് യു ഡി എഫിന്റെ മറുപടിയാണ് അടിവരയിട്ട് ഇവരും പറയുന്നത് ഈ നിഖിൽ പൈലിയുടെ പേരിൽ വിവാദം നടക്കുന്നു വിശുദ്ധിയുടെയും ഇപ്പൊ തന്നെ അഹിംസയുടെ ഒക്കെ തന്നെ പ്രതീകമാണെന്ന് ഒക്കെ പറയുമ്പോൾ ഒരു കൊലക്കേസ് പ്രതിയെ ഒപ്പം കൂട്ടിയതാണ് ഉമ്മൻചാണ്ടിക്കെതിരെ അല്ലെങ്കിൽ ഉമ്മനിയുടെ മകൻ

അതിൻ്റെയൊക്കെ കണക്കെടുക്കാൻ പാടുണ്ടോ പ്രതിയായാൽ പിന്നെ കുറ്റവാളിയാണ് എന്നാണോ അർത്ഥം തുടങ്ങി കോൺഗ്രസ് പറഞ്ഞതും പറയാത്തതുമായ ന്യായീകരണങ്ങളും ഉയർത്തുന്നുണ്ട് ഇത് സാധാരണ ഒരു കേസാണോ പൊതുപ്രവർത്തകർ സാധാരണ കേസുകളിൽ പ്രതികളാവാറുണ്ട് അത് സമരങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളാണ് പൊതുജനങ്ങളുടെ ആവശ്യങ്ങളെ മുൻനിർത്തി നടത്തുന്ന സമരങ്ങൾ ആ സമരങ്ങളുടെ ഭാഗമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിൽ ഏത് പൊതുപ്രവർത്തകനും ഏത് സമയത്തും പ്രതിയാകാം അതിലൊരപാകതയും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാൽ ഒരു ചെറുപ്പക്കാരനെ ഒരു വിദ്യാർത്ഥിയെ കണ്ണിൽ ചോരയില്ലാതെ കൊന്നു തള്ളിയ ഒരു ക്രിമിനലിനെ ആ കൊലക്കേസിനെ ഇങ്ങനെ ന്യായീകരിക്കുന്ന കോൺഗ്രസിന് കുടപിടിക്കണമെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധ പാളയത്തിൻ്റെ മലീമസമായ ചെളിക്കുണ്ടിൽ എത്ര ആഴത്തിലാണ് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്നത് എന്ന് ഈ റിപ്പോർട്ടിങ്ങും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് രാജ്യാന്തര റേറ്റിംഗ് ഏജൻസിയായ ഫിച് കേരളത്തിൻ്റെയും കിഫ്ബിയുടെയും റേറ്റിംഗ് കുറച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ മലയാള മനോരമ വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു കേരളത്തിൻ്റെ കടപ്പത്രങ്ങൾക്ക് ഇനി പലിശ കൂടും എന്നവർ മുന്നറിയിപ്പിൻ്റെ സ്വരത്തിൽ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇതേ ഏജൻസി ഇപ്പോൾ റേറ്റിംഗ് കൂട്ടിയിരിക്കുകയാണ് പക്ഷേ മനോരമ അറിയുന്നതേയില്ല കേരളത്തിന് റേറ്റിങ് കുറയുമ്പോഴാണ് മനോരമയ്ക്കത് വാർത്തയാവുന്നത് കടപ്പത്രങ്ങൾക്ക് പലിശ കൂടും എന്നവർ പേടിപ്പിക്കും എന്നാൽ അതേ ഏജൻസി റേറ്റിംഗ് കൂട്ടുമ്പോൾ അത് വാർത്തയാവുകയുമില്ല മനോരമ അറിയാതെ പോയതാണെങ്കിൽ കേരളത്തിൻ്റെ ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അതിൻ്റെ കൂടെ ഇന്ന് വന്ന ഒരു ഒരു റേറ്റിംഗ് ഏജൻസിയുടെ ഒരു സ്റ്റാ ഒരു റിപ്പോർട്ട് കൂടെ പറയുന്നത് നന്നാവുമെന്ന് ഞാൻ കരുതുന്നു ഇപ്പം ഫിച്ച് എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് ഏജൻസി ഉണ്ട് അവർ ഒരു മൂഡീസൊക്കെ പോലുള്ളൊരു ഏജൻസിയാണ് സാധാരണ ഗവണ്മെൻ്റുകള് ുന്ന അല്ല എന്നാലും അവരും ചിലപ്പോൾ റേറ്റ് ചെയ്യാറുണ്ട് കഴിഞ്ഞ വർഷം നിങ്ങൾ വലിയ തോതിൽ കഴിഞ്ഞ വർഷം അതിനേ വർഷമായിട്ട് വലിയ തോതിൽ വാർത്ത കൊടുത്തിരുന്നു ബാനർ ആയിരുന്നു ഈ ഫിച്ചിൻ്റെ റേറ്റിംഗിൽ കേരളം നെഗറ്റീവായി എന്നൊരു വാർത്ത നേരത്തെ കൊടുത്തിരുന്നു ഇപ്പോൾ ഇന്നലെ അവർ പുറത്തുവിട്ട വാർത്തയനുസരിച്ച് എന്നെ ഒരു പത്രപ്രവർത്തകൻ എക്കണോമിക് പത്രപ്രവർത്തകൻ സാമ്പത്തിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന രാവിലെ തന്നെ ആ റിപ്പോർട്ട് കണ്ടിട്ട് ഇന്നലെ വിളിച്ചിരുന്നു രാവിലെ വിളിച്ചു അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നു ഈ റേറ്റിംഗ് റിവൈസസ് കേരളാസ് ഔട്ട്ലുക്ക് ടു സ്റ്റേബിൾ ഫ്രം നെഗറ്റീവ് നെഗറ്റീവിൽ നിന്ന് നിങ്ങളീ പറയുന്ന കേരളത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പം നെഗറ്റീവിൽ നിന്നും കേരളത്തിന് ആവുന്നു കേരളം എന്ന് പറഞ്ഞിട്ടുള്ള പ്രത്യേക ഒരു റിപ്പോർട്ട് അവരുടെ വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം കമ്പയർ ചെയ്തുകൊണ്ട് ഇപ്രാവശ്യം അത് പറയുന്ന നന്നാവും കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത അതേ ഹെഡിങ്ങിൽ തന്നെ ഏതൊക്കെ പത്രങ്ങളാണെന്ന് വേണമെങ്കിൽ ഞാൻ ആ പത്രം എടുത്ത് രഹസ്യമായിട്ട് അവരോട് പറയാം അതേപോലെ അതൊന്ന് ചെയ്യുന്ന നന്നാവും കാരണം എന്നിട്ടും ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട വാർത്തയാണ് എന്ന് മനോരമയ്ക്ക് തോന്നുന്നില്ല മനോരമയെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്തയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട മൂല്യം ഉണ്ടാവണമെങ്കിൽ അത് കേരളത്തിനെതിരാവണം കേരളത്തിനെതിരായ കാര്യങ്ങളാണ് കേരളത്തിന് എന്തെങ്കിലും ഒരു ചെറിയ ഇടിവ് തട്ടിയാൽ അതാണ് മനോരമയ്ക്ക് വാർത്ത കേരളത്തിൻ്റെ മുന്നേറ്റം ഒരിക്കലും മനോരമയ്ക്ക് വാർത്തയല്ല അത് ഒളിപ്പിച്ചു വയ്ക്കാനുള്ള പരിശീലനം കൂടി മനോരമയിലെ മാധ്യമപ്രവർത്തകർക്ക് നൽകുന്നുണ്ട് എന്ന് ന്യായമായും സംശയിക്കാവുന്നതാണ് ഓണം കടന്നുപോയി പലരും പ്രതീക്ഷിച്ചതുപോലെ വൻതോതിലുള്ള വിലക്കയറ്റം ഉണ്ടായില്ല സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും വരുമാനം കുറവുള്ളവർക്ക് സൗജന്യമായി കിറ്റ് നൽകിയും ക്ഷേമ പെൻഷനുകൾ മുടക്കമില്ലാതെ വിതരണം ചെയ്തും പലരുടെയും പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിയാണ് ഈ ഗവൺമെൻറ് ഓണക്കാലം പിന്നിടുന്നത് അപ്പോൾ സ്വാഭാവികമായും ആഘോഷിക്കാൻ വിവാദങ്ങളില്ലാത്ത നിരാശയിൽ നിന്നും പുതിയൊരു വിവാദം ഉയർന്നു വരികയാണ് അത് ഹെലികോപ്റ്റർ വിവാദമാണ് സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നു ഇതെന്തൊരു അന്യായമാണ് എന്നാണ് ചോദ്യം മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാനാണ് എന്നതാണ് ആക്ഷേപം വസ്തുതയോ പോലീസാണ് പോലീസിന്റെ സേവനങ്ങൾക്ക് വേണ്ടിയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത് ഏത് കാലത്തും ഈ നടപടിക്രമങ്ങൾ ഇങ്ങനെയാണ് കേരളത്തിൻ്റെ തീരദേശ മേഖല വനാതിർത്തി ഇവിടെയെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായ നിരീക്ഷണത്തിന് പോലീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സഹായമായി ഒക്കെ ഹെലികോപ്റ്റർ ഉപയോഗിക്കാറുണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ എയർ ആംബുലൻസായി പ്രവർത്തിക്കും ഒരു ജീവൻ നിലനിർത്തുന്നതിന് മിടിക്കുന്ന ഹൃദയവുമായി എത്ര തവണയാണ് ഹെലികോപ്റ്റർ കേരളത്തിൽ പാഞ്ഞു പോയിട്ടുള്ളത് ചില അടിയന്തര ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രിയും അത് അതുപയോഗിച്ചെന്നിരിക്കും അതിൽ പുതുമയില്ല ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് ഉമ്മൻചാണ്ടി ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുമ്പോൾ അത് ആവേശം വാരിമിതർന്ന സ്വാഗതം ചെയ്യപ്പെടേണ്ട ഹെലികോപ്റ്റർ യാത്രയാണ് മാധ്യമങ്ങൾക്ക് പിണറായിയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അത് വിവാദമായി എതിർക്കേണ്ടതുമാണ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ വർത്തമാനകാല മുഖം ഇങ്ങനെയൊക്കെയാണ് കർഷകരനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് നെല്ല് സംഭരണത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പോയവാരം രസകരമായ ചില വാർത്തകൾ പ്രത്യക്ഷപ്പെടുകയുണ്ടായി ഒരു സർക്കാർ പരിപാടിയിൽ കലാകാരൻ എന്ന നിലയിൽ ജയസൂര്യ എന്ന നടനെ ക്ഷണിക്കുന്നു അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിലുള്ള കുറവുകൾ വിമർശനപരമായി ചൂണ്ടിക്കാണിക്കുന്നു ഒപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ കൃഷ്ണപ്രസാദ് എന്നൊരാൾ അദ്ദേഹം നെൽകൃഷി നടത്തി അദ്ദേഹത്തിൻ്റെ നെല്ല് സപ്ലൈകോ സംഭരിച്ച ശേഷം ഇതുവരെ പണം കിട്ടിയിട്ടില്ല എന്ന പരാതിയും ഉന്നയിക്കുന്നു സ്വാഭാവികമായും ഇതൊരു വാർത്തയാണ് എന്നാൽ ജയസൂര്യയുടെ പ്രസംഗത്തിന് ശേഷം അതേ വേദിയിൽ കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി ആ പ്രതികരണത്തെ മറുപടി എന്ന നിലയിൽ വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജയസൂര്യ പറഞ്ഞതിലെ അദ്ദേഹത്തിന് വേണ്ട നിലയിൽ മനസ്സിലാക്കാൻ കഴിയാതെ പോയ വസ്തുതകൾ വിശദീകരിക്കുന്നുമുണ്ട് എന്നാൽ മാധ്യമങ്ങൾ പൊതുവെയും മാതൃഭൂമി പ്രത്യേകിച്ചും വ്യവസായ മന്ത്രി മറുപടി പറയുന്ന ഭാഗം പൂർണ്ണമായും ിയ ശേഷം ജയസൂര്യയുടെ പ്രതിഷേധത്തെ പൊലിപ്പിച്ച് വാർത്തയ്ക്ക് പുതിയൊരു മാനം നൽകുന്നു സ്വാഭാവികമായും ഈ കാര്യം ചർച്ച ചെയ്യപ്പെടും പരിശോധിക്കപ്പെടും അപ്പോഴാണ് ജയസൂര്യ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന വസ്തുത പുറത്തു വരുന്നു അദ്ദേഹം പൊതുവേദിയിൽ ഉന്നയിച്ച സുഹൃത്ത് കൃഷ്ണപ്രസാദ് രണ്ടു മാസങ്ങൾക്ക് മുൻപു തന്നെ കൊടുത്ത നെല്ലിന്റെ പണം കിട്ടി ബോധിച്ച ആളാണ് മാത്രവുമല്ല കർഷകർക്ക് നെല്ല് സംഭരിച്ചതിന് ശേഷം ഉടനടി പണം നൽകാൻ കഴിയാതിരിക്കുന്നത് ഇപ്പോഴും കുറച്ചേറെ പേർക്ക് പണം നൽകാൻ സാധിക്കാതിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ എന്തെങ്കിലും ഒരലംഭാവം കൊണ്ടല്ല എന്ന വസ്തുത പുറത്തു വന്നു കേന്ദ്ര ഗവൺമെൻ്റാണ് ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കേണ്ടത് വ്യവസ്ഥാപിതമായി അതാണ് ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി ഇരുപത് രൂപയാണ് നെൽകർഷകർക്ക് ഒരു കിലോഗ്രാമിന് പ്രതിഫലമായി സർക്കാർ നൽകുന്നത് എല്ലാ സംസ്ഥാനത്തും ഇങ്ങനെയാണ് എന്നാൽ കേരളം നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കർഷകരെ ആകാവുന്നത്ര സഹായിക്കണമെന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി ഏതാണ്ട് ഒരു എട്ട് രൂപ കൂടി അധികമായി സംസ്ഥാന സർക്കാർ സ്വന്തം ഉത്തരവാദിത്വത്തിൽ അനുവദിക്കുകയാണ് അങ്ങനെ ഏതാണ്ട് ഇരുപത്തിയെട്ട് രൂപയാണ് നെൽകർഷകർക്ക് ഒരു കിലോഗ്രാമിന് ലഭിക്കുന്നത് ഇത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് മറ്റെവിടെയുമില്ല ഇക്കാര്യങ്ങളൊക്കെ ജയസൂര്യയും കൃഷ്ണപ്രസാദും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാന സർക്കാരും കാണിക്കാത്ത കർഷകരോടുള്ള കരുതലാണ് കേരളത്തിൽ നാം കാണുന്നത് എന്നാൽ വ്യവസ്ഥാപിതമായി നൽകേണ്ട പണം കേന്ദ്രം നൽകാതെ താമസിപ്പിക്കുന്നു അങ്ങനെ താമസിപ്പിക്കുന്ന ഘട്ടത്തിലും കർഷകർക്ക് പ്രയാസം ഉണ്ടാവരുത് എന്ന് കരുതി സർക്കാർ ജാമ്യം നിന്ന് സർക്കാർ പലിശ അടച്ച് ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമ്പോൾ ആ വായ്പ തിരിച്ചടയ്ക്കാം എന്ന നിലയിൽ കർഷകർക്ക് പണം സമയബന്ധിതമായി വിതരണം ചെയ്യുന്നു അതിൽ ചില ദേശസാൽകൃത ബാങ്കുകൾ കാണിച്ച നിഷേധാത്മകമായ നിലപാടുകൊണ്ട് കുറച്ച് കർഷകർക്ക് കൂടി ഇനി പണം കിട്ടാനുണ്ട് എന്നാൽ അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും അലംഭാവം കൊണ്ടോ ഉത്തരവാദിത്വ കൊണ്ടോ അല്ല ഇതെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് എന്നാൽ ബി ജെ പി പ്രവർത്തകൻ കൂടിയായ കൃഷ്ണപ്രസാദ് വസ്തുതകൾ മറച്ചുവച്ച് ഒരു തെറ്റായ പ്രതീതി സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത് അത് തെറ്റിദ്ധരിച്ചോ എന്തോ ജയസൂര്യയും അതേ സ്വരത്തിലാണ് പ്രസംഗിച്ചത് നവമാധ്യമങ്ങളിൽ ഇക്കാര്യങ്ങളെല്ലാം വസ്തുതാപരമായി തുറന്നുകാട്ടപ്പെട്ടു അതേ വേദിയിൽ വ്യവസായ മന്ത്രിയുടെ വിശദീകരണം മാധ്യമങ്ങൾ മറച്ചുവെക്കുകയും ചെയ്തു ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടപ്പെട്ടപ്പോൾ പക്ഷേ തെറ്റായ പ്രതീതി സൃഷ്ടിച്ച മാതൃഭൂമി ജയസൂര്യക്കെതിരെ സൈബർ ആക്രമണം എന്ന പുതിയൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തു ഒരാൾ പറയുന്നതിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ തുറന്നു കാട്ടിയാൽ അതെങ്ങനെയാണ് സൈബർ ആക്രമണമാവുക ആക്രമിക്കപ്പെട്ടത് മാതൃഭൂമിയുടെ തെറ്റായ ഉദ്ദേശങ്ങൾ മാത്രമാണ് ദുഷ്ടലാക്ക് മാത്രമാണ് മറ്റൊന്നുമല്ല എന്നാൽ ഇവിടെയും അവസാനിക്കുന്നില്ല ഇതിനു ശേഷം പരിഹാസ്യമായ മറ്റൊരു വാർത്ത മനോരമ ടെലിവിഷൻ ചാനലും മാതൃഭൂമിയും മത്സരബുദ്ധിയോടെ റിപ്പോർട്ട് ചെയ്യുന്നു അത് മറ്റൊന്നുമല്ല ക്രിക്കറ്റ് താരം സനത് ജയസൂര്യയെ സിനിമാ നടൻ ജയസൂര്യയാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഇടതുപക്ഷക്കാർ സൈബർ ഇടങ്ങളിലെ ഇടതുപക്ഷ മുഖങ്ങൾ ആക്രമിക്കുന്നു എന്നതാണ് പരിഹാസപൂർണ്ണം വാർത്തയായി അവതരിപ്പിക്കുന്നത് ഇതിലെ തമാശ സനത് ജയസൂര്യയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ അദ്ദേഹത്തെ ഇക്കാര്യം പറഞ്ഞ് ആക്രമിക്കുന്നത് പത്തോ ഇരുപത്തിയഞ്ചോ പ്രൊഫൈലുകളാണ് അതെല്ലാം യു ഡി എഫിനു വേണ്ടി നിലകൊള്ളുന്നവരാണ് യു ഡി എഫ് തീറ്റിപ്പോറ്റുന്ന ഫേക്ക് ഐ ഡികളാണ് യു ഡി എഫിൻ്റെ പ്രചരണം നിരന്തരമായി ഏറ്റെടുക്കുന്നവരാണ് ഇത് ബോധപൂർവം ഒരു വാർത്തയെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടി ഇടതുപക്ഷത്തിനെതിരായ ആക്രമണം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ് അത് നിർലജ്ജം ഒരു വാർത്തയായി റിപ്പോർട്ട് ചെയ്യുകയാണ് ഇടതുപക്ഷത്തിന്റെ മേലെ ആരോപിക്കുകയാണ് മാതൃഭൂമിയും മനോരമയും ചെയ്യുന്നത് ഈ കാര്യത്തിൽ ഇവരും കൂട്ടുപങ്കാളികളാണ് എന്ന് ന്യായമായും സംശയിക്കാം അല്പം പോലും സത്യസന്ധതയോ അന്തസ്സോ തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത രാഷ്ട്രീയ അടിമക്കൂട്ടങ്ങൾ വെട്ടുക്കിളികൾ അവരോടൊപ്പം കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും ഒത്തുചേരുന്നു ഒരു പ്രത്യേക സഖ്യം രൂപമെടുക്കുന്നു ആ സഖ്യത്തിൻ്റെതായി വാർത്തകൾ പുറത്തു വരുന്നു മറ്റെന്ത് പേരിട്ട് വിളിച്ചാലും ഇത് ജേർണലിസമല്ല ഇത് മാധ്യമ പ്രവർത്തനമല്ല ഇതിനൊക്കെ കാര്യമായി എന്തെങ്കിലും ഇക്കൂട്ടർക്ക് ലഭിക്കുന്നുണ്ടാവും എന്ന കാര്യം ഉറപ്പാണ് എന്തു തന്നെ ലഭിച്ചാലും ഇത്തരത്തോളം തരം താഴാമോ എന്ന ചോദ്യം അവശേഷിക്കുകയും ചെയ്യും തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു വീണ്ടും അടുത്ത ഞായറാഴ്ച ഏഴ് മണിക്ക് കാണാം നന്ദി